തേനൊഴുകണ കോഴിക്കോട്, കടലമ്മ മുത്തണ കര കോഴിക്കോട്, അലുവ മനസ്സുള്ളൊരു കോഴിക്കോട് വേണേ കണ്ടോളി ചങ്ങായി. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗുമായിട്ടാണ് നിങ്ങളെ മുന്നിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഇന്ന് നമ്മൾ പോണത് കോഴിക്കോടേക്കാണ്. നമ്മളെ സ്വന്തം കോഴിക്കോട്ടിലേക്കുള്ള ഒരു യാത്രയുടെ ഒരു വ്ളോഗുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് എന്തായാലും വേണം. നിങ്ങളെ സപ്പോർട്ടാണ് എന്നെ ഇതുവരെ ചെയ്യാനുള്ളൊരു കരുത്ത് തന്നിട്ടുള്ളത്. അതേപോലെ നിങ്ങൾ ഇനിയും മുന്നോട്ടും നിങ്ങളെ സപ്പോർട്ട് എന്തായാലും തരണം. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ യാത്രയിലേക്ക് കടക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റിയൊരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ അടുത്താണ്, നമ്മളെ ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോണത്. ഒരു വെറൈറ്റി ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക, ആലോചിച്ചിട്ട് പോയി നോക്കുകയാണ്. ഇതാണ് ആ ഷോപ്പ്, ദ ഷാപ്പ് എന്നാണ് പേര്, ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അങ്ങനെ സ്റ്റെപ്പ് കയറി ചെന്നാൽ നേരെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്കാണ് എത്തുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറും ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നേരെ കയറി ചെന്ന് ഞങ്ങൾ ഷോപ്പിലേക്ക് എത്തി. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം എത്തുമ്പോൾ ഒരു 3:45 ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോഴും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഇവിടെ കൂടുതലായിട്ട് നാടൻ ഐറ്റംസാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഓർഡർ ചെയ്തിട്ടുള്ളത് ബീഫിൻ്റെ ഒരു സ്പെഷ്യൽ കറി, അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈ, സ്പ്രിംഗ് കോഴി ചിക്കൻ ഫ്രൈ ആണത്. പിന്നെ അതേപോലെ ഞങ്ങൾ നെയ്ച്ചോറ് പറഞ്ഞു, ചപ്പാത്തി പറഞ്ഞു. പിന്നെ ഒരു വേറൊരു സ്പെഷ്യലായിട്ടാണ് വരുന്നത്, ഇടിച്ച ചിക്കൻ. അത് നമ്മൾ ഇടിക്കുന്ന ആ പാത്രത്തിൽ തന്നെയാണ് അവർ സെർവ് ചെയ്തിട്ടുള്ളത്. ഇവരെ സെർവിങ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നല്ല ഒരു എന്താ പറയുക, എല്ലായിടത്തുള്ള പോലത്തെ ഒരു സെർവിങ് അല്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ, വരെ ജ്യൂസ് ഭയങ്കര സ്പെഷ്യലാണ്. ഇപ്പം ഞങ്ങളിവിടെ ഓർഡർ ചെയ്തിട്ടുള്ളത് ചക്ക മാങ്ങ തേങ്ങ, ഇതാണ് ഈ ജ്യൂസിൻ്റെ പേര് വരുന്നത്. 200 rupees ഈ ജ്യൂസിന് വന്നിട്ടുള്ളത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസാണ്. അതേപോലെ തന്നെ അവരാണ് സെർവ് ചെയ്ത് തരിക. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ജ്യൂസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിലേക്ക് വന്ന് കഴിക്കാൻ പറ്റുന്നതാണ്. കോഴിക്കോട് തന്നെയാണ്, കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോണത് ബീച്ചിലേക്കാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ബീച്ചിലേക്കാണ് പോയത്. കുട്ടികളൊക്കെ പറഞ്ഞു ഒന്ന് ബീച്ചിൽ കയറിയിട്ട് പോവാമെന്ന്. അപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി, കുറച്ച് നേരം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തു. കോഴിക്കോട്, കടലമ്മ മുത്തണ കര കോഴിക്കോട്, അലുവ മനസ്സുള്ളൊരു കോഴിക്കോട് വേണേ കണ്ടോളി ചങ്ങായി. നമ്മുടെ കോഴിക്കോട് കായവറുത്ത് തരാടോ, കറുപുറെ വയറ് നിറച്ച് കഴിച്ചോ, ദം ബിരിയാണി കഴിച്ച പിന്നെ സംഗതി നല്ല ഉസാറ്. ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലത്തെ കുട്ടികളെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഡാൻസും നാടകം അങ്ങനത്തെ പരിപാടികളൊക്കെ, അതേപോലെ ഒരുപാട് പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ആളുണ്ടായിരുന്നു. അതേപോലെ നല്ലൊരു എന്താ പറയുക, എല്ലാവർക്കും പോയിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെയാണ്. ഓ
ബീച്ചിൽ നിന്ന് ഞാൻ മേടിച്ച രണ്ട് ഇയറിങ്സാണ്. ഒരു സെറ്റിന് വരുന്നത് 40 rupees. റേറ്റ് കുറവായിരുന്നു, അതാണ് ഞാൻ മേടിച്ചത്. പിന്നെ അതേപോലെ ഞങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം ബീച്ചിൽ നിന്ന് നേരെ ഞങ്ങൾ SM Street പോയത്. അവിടുന്ന് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു കസിൻ്റെ മാരേജ് വരുന്നുണ്ട്, അപ്പോൾ അതിനായിട്ട് കുറച്ച് തുണികളൊക്കെ എടുക്കാണ്ടായിരുന്നു, അതിന് പോയതായിരുന്നു. ഇതാണ് ഞാൻ എടുത്തത്. ഇത് ഞാൻ അടിച്ചതിന് ശേഷമുള്ള വീഡിയോ ഞാൻ എന്തായാലും ഇനിയുള്ള വ്ളോഗിലോ എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അത് പിടിക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കും അതേപോലെ സമയം നേരം ഒഴുകി, അതാണ് പിടിക്കാഞ്ഞത്. അപ്പോൾ ഇനി നല്ല ഇതേപോലത്തെ നല്ലൊരു വ്ളോഗുമായിട്ട് ഇനിയും നമുക്ക് കാണാം. എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.